നമസ്കാരം. എം ശിവശങ്കറിനോ സ്വപ്ന സുരേഷിനോ ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സഖാക്കന്മാരെയാണ് നമ്മൾ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഭവനവുമായി ഔദ്യോഗിക വസതിയുമായി വരെ താൻ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് എം ശിവശങ്കർ പറയുന്നത്. ഇതിൽ ഏത് വിശ്വസിക്കും എന്നറിയില്ല. എന്തായാലും വയ്യാതെ ആൻജിയോഗ്രാം പരിശോധനയിൽ നടുവേദന എങ്ങനെ കണ്ടുപിടിക്കാനാകും എന്ന ഒരു സംശയത്തോടുകൂടി തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം ശിവശങ്കർ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. UAE കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന നൽകിയ മൊഴികൾ നിഷേധിക്കാതെ എം ശിവശങ്കർ. കൂടിക്കാഴ്ചകളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും ഉണ്ടായിരുന്നുവെന്നും UAE കോൺസലേറ്റും സർക്കാരും തമ്മിലുള്ള സമ്പർക്ക കണ്ണിയായി ശിവശങ്കറെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. എല്ലാത്തിനും കോഡ് ഭാഷയാണ്, സമ്പർക്ക കണ്ണി എന്നൊക്കെയാണ് പുതിയ കോഡ് ഭാഷ. ഈ പരിപാടിക്ക് മുഴുവൻ കോഡ് ഭാഷയായിരുന്നു എന്നാണ് എം ശിവശങ്കർ പറയുന്നത്. അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളതാണ് കേട്ടോ. അദ്ദേഹം പറയുന്നതാണ്, എല്ലാത്തിനും ഒരു കോഡ് ഭാഷയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കോഡ് ഭാഷ, അവിടുത്തെ ഇടപാടുകൾക്ക് ഒരു കോഡ് ഭാഷ, സ്വപ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കോഡ് ഭാഷ, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോഡ് ഭാഷ, അതുപോലെ തന്നെ വിദേശത്തുള്ള ഇടപാടുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കോഡ് ഭാഷ. കംപ്ലീറ്റ് കോഡ് ഭാഷയാണ് ഈ കോഡ് ഭാഷ. ഇത് മിലിറ്ററി ഇറ്റാലിയൻസ് ആണോ എന്ന് സംശയിച്ചു പോകും നമ്മൾ. ഇവരുടെ ഇത്രയും വലിയ നെറ്റ്വർക്കും കോഡ് ഭാഷയും ഒക്കെ കാണുമ്പോൾ. എന്തായാലും മുഖ്യമന്ത്രിയുടെ വീടുമായും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവരുമായും അടുത്ത ബന്ധം തന്നെ പുലർത്തിയിരുന്നു എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ ഇതൊന്നും ശിവശങ്കർ നിഷേധിച്ചില്ല, കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറായതുമില്ല, പല കാര്യങ്ങളും ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. സാരമില്ല, വയസ്സായി വൈകിയില്ലേ, ഓർമ്മക്കുറവൊക്കെ സ്വാഭാവികമായിട്ട് വരും. കോൺസുലേറ്റുമായി സംസ്ഥാന സർക്കാരിന്റെ ബന്ധങ്ങളിൽ പ്രോട്ടോകോളുകൾ പാലിച്ചിരുന്നില്ല എന്ന് ശിവശങ്കർ സമ്മതിച്ചു. ഈ സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ UAE കോൺസുലേറ്റ് ജീവനക്കാരുടെ നികുതി ഇളവ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ ഇടപെടലിലെ കാലതാമസം ഒഴിവാക്കാൻ ശിവശങ്കറെ മുഖ്യകണ്ണിയായി ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയായിരുന്നുവെന്നും, അങ്ങനെ പ്രോട്ടോകോൾ പ്രകാരമുള്ള വഴികൾക്ക് പകരം നേരിട്ടുള്ള ഇടപാടുകളായിരുന്നു ഇവിടെ നടന്നത് എന്നൊക്കെയാണ് ശിവശങ്കറിന്റെ മൊഴി. സത്യമാണോ എന്നറിയില്ല, എന്തായാലും അദ്ദേഹം നൽകിയ മൊഴിയാണ് ഇത്. അതായത് അക്കാലത്ത് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OSD ആയിരുന്നു. പ്രോട്ടോകോൾ ലംഘനമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നിഷേധങ്ങൾക്കെതിരായിട്ടാണ് ഈ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഉദ്യോഗസ്ഥ ഇടപെടലിലെ കാലതാമസം ഒഴിവാക്കാൻ ശിവശങ്കറിനെ മുഖ്യ കണ്ണിയായി ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് ശിവശങ്കർ പറയുന്നത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവുമില്ല, എനിക്ക് ഇയാളെ അറിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന സാമാന്യ ചോദ്യം എല്ലാവരും ചോദിക്കും. കോൺസൽ ജനറൽ, മുഖ്യമന്ത്രി എന്നിവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്ന് ശിവശങ്കർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഒന്നിനും മിനിറ്റ്സ് ഇല്ലെന്ന് അന്വേഷണ ഏജൻസികളോട് അദ്ദേഹം പറയുന്നു. അതുപോലെ മാൽഡീവ്സിനും UAEക്കുമാണ് കേരളത്തിൽ കോൺസുലേറ്റുകൾ. ഈ ഓഫീസുകളുമായുള്ള ഇടപാടുകൾ പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. എന്നാൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ UAE കോൺസുലേറ്റിന് പ്രത്യേക പദവി നൽകിയിരുന്നു. ഈ UAE കോൺസുലേറ്റ് എന്ന് പറയുന്നത് ഭീമാപള്ളിയിലോട്ട് സൗന്ദര്യവർദ്ധക സാധനങ്ങൾ വഴി ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തി എത്തിക്കുന്ന കോൺസുലേറ്റ് ആണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത്? എന്താണ് ഈ കോൺസുലേറ്റിന്റെ ഉദ്ദേശം? പ്രവാസികൾക്ക് എന്താണ് ഈ കോൺസുലേറ്റ് കൊണ്ട് ഗുണം എന്നൊക്കെ പൊതുജനം ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോവുകയുള്ളൂ. തിരുവനന്തപുരത്തെ ഇതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ വിൽക്കുന്ന, ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഭീമാപള്ളി. ഈ ഭീമാപള്ളിയിലേക്ക് സൗന്ദര്യവർദ്ധക സാധനങ്ങളും ഒക്കെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ കോൺസുലേറ്റ് എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ആരായാലും ചോദിച്ചു പോകില്ലേ? എന്തായാലും ഈ ഇടപാടുകൾ, എന്നാൽ കേരളത്തിന്റെ ഞാൻ പറഞ്ഞു, മന്ത്രിയെയോ അതുപോലെ തന്നെ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെയോ കാണാൻ കോൺസൽ ജനറൽ ആഗ്രഹിക്കുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച് അദ്ദേഹവും കൂടിക്കാഴ്ചകൾ നടത്തുമായിരുന്നു. ഇതിനും മിനിറ്റ്സ് ഒന്നുമില്ല, ഒരു സംഭവത്തിനും മിനിറ്റ്സ് ഇല്ല, ഒന്നുമില്ല. കാരണം ഔദ്യോഗിക കൂടിക്കാഴ്ച അല്ല, അപ്പൊ പിന്നെ മിനിറ്റ്സിന്റെ ആവശ്യമില്ലല്ലോ. ഔദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിൽ തീർച്ചയായും മിനിറ്റ്സ് ഉണ്ടാകണം. ആ മിനിറ്റ്സ് ഇല്ല. കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങൾ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, എഴുതി വെക്കപ്പെട്ടിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതി നിയന്ത്രിക്കുന്ന പാർപ്പിട മിഷന്റെ ചുമതല എം ശിവശങ്കറിനായിരുന്നു. നമുക്കറിയാം, UAE കോൺസുലേറ്റ് വഴി കൊണ്ടുവന്ന ഭവന നിർമ്മാണ പദ്ധതിക്കായി റെഡ് ക്രസന്റിന്റെ ചുമതലക്കാർ വന്നപ്പോൾ UAE കോൺസൽ ജനറൽ ആവശ്യപ്പെട്ട പ്രകാരം ചർച്ച നടത്തിയതായും ശിവശങ്കർ മൊഴി നൽകിയിട്ടുണ്ട്. വീടുകൾക്ക് പകരം ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ റെഡ് ക്രസന്റിനെ ഉപദേശിച്ചത് താനാണെന്നും മൊഴിയിലുണ്ട്. പക്ഷേ തുടർന്ന് നടന്ന സാമ്പത്തിക ഇടപാടുകളോ കരാറുകളോ സംബന്ധിച്ച് ഒന്നും അറിയില്ല എന്നാണ് വിശദീകരണം. എന്തായാലും തിരുവനന്തപുരത്ത് കഫേ കോഫി ഡേയുടെ മുന്നിൽ വെച്ച് കോടികൾ കൈമാറിയതും റെഡ് ക്രസന്റും അതുപോലെ തന്നെ യുണീക്കാക്കും അതിന്റെ കാര്യങ്ങളൊന്നും പാവം ശിവശങ്കർ സാറിന് അറിയില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വീടുമായും ഓഫീസുമായും ഒക്കെ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് സംബന്ധിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറ്റാരെങ്കിലുമാണോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട് ഒക്കെ നേരിട്ട് തന്നെ ഇടപെട്ടു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നൊക്കെ സാമാന്യം മലയാളം മനസ്സിലാകുന്ന ആർക്കും മനസ്സിലാകുന്നത്.
ആരെയൊക്കെ രക്ഷിക്കാൻ മൊഴികളിൽ നിന്ന് ചിലത് മറച്ചും മറന്നും വ്യത്യസ്തമായി വിശദീകരിച്ചുകൊണ്ടാണ് ശിവശങ്കർ മൊഴി നൽകിയത് എന്നാണ് സൂചന. അതുപോലെ ശിവശങ്കറിന്റെ മൊഴികൾ, അതുപോലെ സ്വപ്നയുടെ മൊഴികളിൽ നിന്നും മുഖ്യമന്ത്രിയും ഓഫീസുമായുള്ള അടുപ്പങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ശിവശങ്കർ തള്ളുന്നില്ല, എന്നാൽ സ്വപ്ന അതൊക്കെ തള്ളുന്നുമുണ്ട്. സ്വപ്നയുമായുള്ള സൗഹാർദ്ദത്തെക്കുറിച്ച് സുദീർഘമായും സൂക്ഷ്മമായും തന്നെ വിവരിക്കുന്നു. സ്വപ്നയുടെ 15 വയസ്സ് മുതലുള്ള ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന ശിവശങ്കർ സ്വപ്നയോടൊപ്പം ഡിന്നറുകൾ പതിവാക്കി എന്ന് വിശദീകരിക്കുന്നു. അതേസമയം സ്വപ്നയുടെ സ്വർണ്ണക്കടത്ത് കേസുകൾ അറിയില്ലായിരുന്നു എന്നും പറയുന്നു. സ്വപ്നയുമായി അഭേദ്യമായ ബന്ധം കാലങ്ങളായുള്ള ബന്ധമാണ്, 15 വയസ്സ് മുതൽ ഉള്ള ബന്ധമാണ്. വളരെ കുട്ടിയായിരിക്കുമ്പോഴേ സ്വപ്നയുമായുള്ള ആ ബന്ധമുണ്ട് എന്ന് പറയുന്നു. 2020 ജൂലൈ 1 എയർ കാർഗോയിൽ നിന്ന് പാഴ്സൽ ക്ലിയർ ചെയ്ത് കിട്ടാൻ സ്വപ്ന സഹായം തേടിയെന്നും ഫോൺ വിളിച്ചെന്നും പക്ഷേ സഹായിച്ചില്ല എന്നുമാണ് മൊഴി. അയ്യോ, അത് കഷ്ടമായി പോയി. 15 വയസ്സ് മുതൽ പരിചയമുള്ള കുട്ടിയല്ലേ, അതിനെ എങ്ങനെങ്കിലും ഒന്ന് സഹായിച്ചുകൂടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും എന്നറിയില്ല. സ്വപ്നയെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ ഓഫീസിൽ എത്തിച്ച് പരിചയപ്പെടുത്തിയെങ്കിലും പണമിടപാട് സംബന്ധിച്ച് തനിക്കൊന്നും അറിയാമായിരുന്നില്ല എന്നാണ് ശിവശങ്കറിന്റെ മൊഴി. എന്തൊക്കെയാണ് ഈ മൊഴികളൊക്കെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ സ്വപ്ന, ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ വീട്, UAE കൗൺസിൽ, വിദേശ ഇടപാടുകൾ, ഇവയെല്ലാം പരസ്പര പൂരകങ്ങളായി ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ശിവശങ്കറിന്റെ മൊഴിയുടെ പൂർണ്ണമായി ഇദ്ദേഹത്തിന്റെ മൊഴി പലതും മറച്ചു വെച്ചുകൊണ്ടുള്ള മൊഴിയാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ചില സൂചകങ്ങളിലേക്ക്, ചില സൂചനകളിലേക്ക്, ചില മേഖലകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്.